വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ 12-ാം ഡിവിഷൻ കുമരനെല്ലൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. വടക്കാഞ്ചേരി മൃഗാശുപത്രി സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ ഹാരിസ്, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ധോണി വർഗീസ് എന്നിവർ വിഷയാവതരണം നടത്തി. നമ്മൾക്ക് എന്തെങ്കിലും മുറിവുണ്ടായ ഭാഗം നോക്കി അവിടെയാണ് സെറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ മുറിവിൻ്റെ ചുറ്റുഭാഗത്തും അത് നമുക്ക് എത്ര കുറവുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇപ്പോൾ നമ്മൾ പട്ടി കടിച്ചത് കൊണ്ട് മാത്രം ഉണ്ടാവുക അവിടെ ഇരിക്കുക, എന്നിട്ട് പട്ടി കടിക്കാനായിട്ട് ഓടിയപ്പോൾ നമ്മൾ കുറച്ചു കൂടെ ഓടി നമ്മൾ തട്ടി വന്ന് കഴിയും. അപ്പോൾ നമ്മുടെ പാല ഭാഗത്തും മുറിവുകളുണ്ടാകും. ചിലപ്പോൾ അവിടെ പട്ടി കടിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പം ഈ പട്ടികളുടെ ഏത് ഭാഗം കൊണ്ടാണ് നമുക്ക് അസുഖം വരാൻ കാരണം? റാബിസ് വൈറസ് പട്ടികളുടെ എവിടെ ഭാഗത്ത് ഉണ്ടാവുക? അതിന്റെ നമ്മുടെ ശരീരത്തിലെ എല്ലാ മുറികളും നേരിടാൻ നോക്കി ആ കുട്ടികളെ അത് ഞാൻ വീണപ്പം കൊണ്ടുതരാം അല്ലെങ്കിൽ അത് ചാടിയപ്പോൾ കൊണ്ടുതന്നെ പറഞ്ഞ് മാറ്റി വെക്കാതെ നമ്മുടെ ശരീരത്തിലെ എല്ലാ മുറികളിലും ഇവരെ ആന്റിബയോട്ടിക്സ് വേണം അപ്ലൈ ചെയ്യുക. ഡിവിഷൻ കൗൺസിലർ എ ഡി അജി അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർ ബെനില ശിവൻ, മുൻ കൗൺസിലർ ഷജിനി രാജൻ, കുടുംബശ്രീ എ ഡി എസ് ഭാരവാഹികളായ ബബിത അനിൽകുമാർ, കാർത്യായനി മുത്തു, ഡിവിഷൻ വികസന സമിതി അംഗം അജയ് മോഹൻ, അംഗനവാടി അധ്യാപകരായ പുഷ്പലത, മായ എന്നിവർ സംസാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് ഒരു തെരുവുനായയുടെ ആക്രമണം നേരിട്ടാണ് കുട്ടികളെയാണ് ഇത് പ്രധാനമായിട്ടും ആക്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ തിരിച്ചെത്തിയാൽ തന്നെ അല്ലെങ്കിൽ ഉടൻ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവായ കഴുകി വൃത്തിയാക്കാം. അപ്പോൾ തന്നെ ഒരു 90% ഈ അണുബാധ വരാതിരിക്കാനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ആശുപത്രികളിലെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഷെഡ്യൂളുകളിൽ സമയം തെറ്റാതെയുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടത് ചുമതലയാണ്. ഇപ്പോൾ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റ് ഓമനമൃഗങ്ങളെയും പ്രത്യേകിച്ച് പൂച്ച പോലുള്ള ജീവികളെയും കൃത്യമായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിക്കുക. നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലുകളിലും എല്ലാ വെറ്റിനറി ഹോസ്പിറ്റലിലും ഇതിനുള്ള സംവിധാനം സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട്.